ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള സിമ്പിൾ ഗുലാബ് ജാം റെസിപ്പി ആയിട്ടാണ്. ജസ്റ്റ് 15 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനേബിൾ ആക്കാൻ മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസിൻ്റെ അളവിൽ ഒരു ഗ്ലാസ് ഷുഗർ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ജ്യൂസി ഗുലാബ് ജാമുൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഷുഗർ ഇടുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സ്വീറ്റ്നെസ് കുറച്ച് കുറയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ജ്യൂസി ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഷുഗറൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഷുഗർ സിറപ്പിൻ്റെ കളർ ചേഞ്ച് ആകുമ്പം നമുക്കിത് ഓഫ് ആക്കാം. ഷുഗറൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഷുഗർ സിറപ്പ് നമുക്ക് ഒരുപാട് സ്റ്റിക്കി ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഷുഗറൊക്കെ മെൽറ്റായി അതിൻ്റെ കളർ ലൈറ്റായിട്ട് ചേഞ്ച് ആയി വന്നാൽ നമുക്കിതൊന്ന് ഓഫ് ആക്കി വെക്കാം. നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റിക്കി ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളുടെ കയ്യിൽ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പം ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങളെ ഒട്ടി പിടിച്ചാൽ മതിയാകും. ഓക്കെ, നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലൊന്നും ചൂടാക്കിയിട്ടില്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നത് പോലെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിയുടെ മാവിൻ്റെ കണക്കൊന്നും കുഴച്ചെടുക്കരുത്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വേണം. ഇങ്ങനെ കയ്യിലൊക്കെ നല്ലപോലെ പറ്റുന്ന പോലെ കയ്യിലൊക്കെ നമുക്കിങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി പോലെ വരണം. അതുപോലെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് എനിക്കിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പാൽ വേണ്ടി വന്നു. ഓക്കെ, എൻ്റെ ഡവ് ഗുലാബ് ജാമിൻ്റെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമുക്ക് ഇതിനിനിയും ചെറിയൊരു പോർഷൻ എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ബോൾ ഷേപ്പ് ആക്കി എടുക്കണം, ഗുലാബ് ജാമിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. കയ്യിൽ നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ അപ്ലൈ ചെയ്തിട്ട് വേണം ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ. ഓറൽസ് ഇത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. അതുകൊണ്ട് നമുക്ക് കയ്യിൽ നെയ്യോ ബട്ടറോ തേച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കാനായിട്ട്. ഓക്കെ, കണ്ട് നോക്കാം, നല്ല പെർഫെക്റ്റ് ഷേപ്പായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഗുലാബ് ജാം റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിന് ക്രാക്ക് ഒന്നും വരാതെ നോക്കണം. നെയ്യൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്തായാലും ഗുലാബ് ജാമിൻ്റെ ബോൾസിന് ക്രാക്ക് വരില്ല. സോ അതൊന്നും ശ്രദ്ധിക്കണം. ക്രാക്കൊക്കെ വന്നാൽ മേ ബി നമ്മളെ ഷുഗർ സിറപ്പിലിടുമ്പം അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ കയ്യിലൊക്കെ കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് വേണം ഇങ്ങനെ നമുക്ക് നല്ലപോലെ റൗണ്ട് ആക്കി എടുക്കാനായിട്ട്. നമുക്ക് വിതിൻ 15 മിനിറ്റ്സ് നമുക്ക് ഇത് ഗുലാബ് ജാം റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഗുലാബ് ജാമിന്. നമ്മൾ റവയൊക്കെ ഇടുന്നതുകൊണ്ട്, റവയും മൈദയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഗുലാബ് ജാമാണ്. ഇപ്പം നമുക്കെല്ലാം ബോൾസ് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഗുലാബ് ജാമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ച് കൂടുതൽ പോർഷൻ എടുത്തിട്ട് ഗുലാബ് ജാമിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. ഓക്കെ, നമ്മുടെ ഗുലാബ് ജാമൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഇട്ട് കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ ഇട്ടാലും കുഴപ്പമില്ല. നമ്മുടെ കോക്കോനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യരുത്. നെയ്യൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് കൂടും. ഞാനിപ്പം സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ചെറുതായിട്ട് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ, മുങ്ങിക്കിടക്കുന്ന രീതിയിലും ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മാത്രമേ ഞാൻ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ.
കൂടുതൽ ഓയിൽ ഇട്ടാൽ പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ചെറിയ ചെറിയൊരു പോർഷനിലാണ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓയിൽ ചൂട് കൂടുതലാവാൻ പാടില്ല, സിം തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ കൂടുതൽ ചൂടായാൽ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഔട്ടർ സൈഡ് പെട്ടെന്ന് കളർ ചേഞ്ച് ആയി പോകും. സോ സിം തീയിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഗുലാബ് ജാം പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടും. ഞാനൊക്കെ എല്ലാം ഗുലാബ് ജാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ്സ് നമുക്ക് ഇത് വൺ സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മെല്ലെ മറ്റേ സൈഡും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഗുലാബ് ജാമിൻ്റെ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു മാക്സിമം എനിക്ക് 4-5 മിനിറ്റ്സ് എടുത്തുള്ളൂ ഗുലാബ് ജാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു സിം തീയിലിട്ടിട്ടാണ് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഗുലാബ് ജാം ഫ്രൈ ചെയ്തെടുക്കരുത്, പെട്ടെന്ന് അത് ഡാർക്ക് കളറായി പോകും. ഓക്കെ, ഞാനിപ്പോൾ ഇത് വറുത്ത് കോരി മാറ്റാൻ പോവാണ്. ഗുലാബ് ജാം നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഇവിടുന്ന് ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പിലിടുമ്പം നമ്മുടെ ഗുലാബ് ജാമിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായി കിട്ടും. ഞാനിപ്പം ചെറിയ ഗുലാബ് ജാം ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നാലും ഇതിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാകും. ഷുഗർ സിറപ്പിലേക്ക് എടുക്കുമ്പം ഗുലാബ് ജാമിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായി കിട്ടും. പിന്നെ നമുക്ക് ഇത് മിനിമം ഒരു 1 hour എങ്കിലും ഷുഗർ സിറപ്പിൽ കിടക്കണം. എന്നാൽ മാത്രമേ ഷുഗറിൻ്റെ ജ്യൂസൊക്കെ ഗുലാബ് ജാമിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 3 മണിക്കൂർ എന്തായാലും ഷുഗർ സിറപ്പിൽ ഗുലാബ് ജാം ഇട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം.